الدين أحي القلوب بغوثكم يا محي الدين الله سبحانه وتعالى മഹാനായ ഖുത്ബ് നായകം ഗൗസുൽ അഅലം ഗൗസുൽ വറാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മദദ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് അവിടുത്തെ കറാമത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൗസുൽ അഅലം തങ്ങളുടെ തർബിയത്തിലായി അവിടുത്തെ തണലിലായി അവിടുത്തെ നോട്ടത്തിലായി ജീവിക്കുവാനും കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും സർവാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദാരിദ്ര്യങ്ങൾ, സർവവേദനകൾ, വേവലാതികൾ, ആവലാതികൾ സർവതും ഗൗസുൽ അഅലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് കറാമത്തുകൊണ്ട് അല്ലാഹു തആല സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാലയിലൂടെ ഗൗസുൽ അഅലമിലേക്ക് എന്ന നമ്മുടെ ഈ പരിശുദ്ധമായ ഗൗസുൽ അഅലം തങ്ങളെ കുറിച്ചുള്ള മനാഖിബ് പറയുന്ന ഈ മജ്‌ലിസ് അല്ലാഹു തആല പൊരുത്തപ്പെട്ട മജ്‌ലിസായി ഇത് പറയുന്ന നമ്മളെയും കേൾക്കുന്നവരെയും ഒക്കെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാല ബഹുമാനപ്പെട്ട ഖാളി മുഹമ്മദ് തങ്ങളാൽ രചിക്കപ്പെട്ട പരിശുദ്ധമായ മുഹയ്യിദ്ദീൻ മാല കഴിഞ്ഞ 6 പാർട്ടുകളിലായി കുറെ വിഷയങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ കുറിച്ച് ഖാളി മുഹമ്മദ് തങ്ങൾ തന്റെ മുഹയ്യിദ്ദീൻ മാലയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ജിന്നീനും മിൻസീനും മറ്റു മലക്കീനും ഞാനിവയെല്ലാർക്കും മെയ്യേ ശൈഖന്നോവ ബിൽകുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാ. മഹാനായ ഗൗസുൽ അഅലം തങ്ങൾ പറയുകയാണ്, മനുഷ്യർക്കും അതേപോലെ ജിന്നിനും മലക്കിനും ഞാൻ ഇവ എല്ലാവർക്കും ശൈഖാണ്. ജിന്നിനും ഇൻസിനും മറ്റു മലക്കിനും, ജിന്ന് നമുക്കറിയാം, ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അതുപോലെ മലക്കിനും ഞാൻ ഇവ എല്ലാവർക്കും മെയ്യേ ശൈഖ് എന്നോവർ, ഇവർക്കൊക്കെയും ഞാൻ ശൈഖാണ്. മഹാനായ ഗൗസുൽ അഅലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട അബൂ മുഹമ്മദ് യഅഖൂബി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന സംഭവം ബഹ്ജയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് മഹാനായ അബൂ മുഹമ്മദ് യഅഖൂബി എന്നവർ പറയുകയാണ്, സമിഅ്തു അശ്ശൈഖ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. എന്താണ് ഗൗസുൽ അഅലം തങ്ങൾ പറഞ്ഞത്? അൽ ഇൻസു, മനുഷ്യന്മാർ, ലഹും, അവർക്കുണ്ട് മശായിഖുൻ, ശൈഖന്മാരുണ്ട്. വൽ ജിന്നു, ജിന്നുകൾക്കും, ലഹും, അവർക്കുണ്ട് മശായിഖുൻ, ശൈഖന്മാരുണ്ട്. വൽ മലായിക്കത്തു, മലക്കുകൾക്കുമുണ്ട് മശായിഖുൻ, ശൈഖന്മാരുണ്ട്. വ അനാ ശൈഖുൽ കുല്ലി,
എല്ലാത്തിന്റെയും ഷെയ്ഖാണ് ഞാൻ എന്ന് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. ബഹ്ജത്തുൽ അസ്റാറിൽ ബഹുമാനപ്പെട്ട അബു മുഹമ്മദ് യഅ്ഖൂബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ബഹ്ജയിലെ ഉദ്ധരണി എടുത്തുകൊണ്ടാണ് മുഹിയുദ്ദീൻ മാലയിൽ മഹാനായ ഖാളി മുഹമ്മദ് തങ്ങൾ നമുക്ക് പാടി പറഞ്ഞു തരുന്നത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഗുരുനാഥൻ എന്നൊരർത്ഥമുണ്ട്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മേധാവി എന്നർത്ഥമുണ്ട്. അതുപോലെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ കിഴവൻ, ഈ വയസ്സായ ആളുകൾക്ക് പറയുന്ന കിഴവൻ, കിഴവൻ എന്ന അർത്ഥമുണ്ട്. ഇങ്ങനെ കുറെ അർത്ഥങ്ങൾ ഷെയ്ഖ് എന്ന പദവിക്ക്, എന്ന പേരിന് അർത്ഥമുണ്ട്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഗൾഫിൽ ഷെയ്ഖന്മാരുണ്ട് അല്ലേ? നമ്മൾ മലയാളികൾ ഷെയ്ഖന്മാര്, അബുദാബി ഷെയ്ഖ്, ദുബായ് ഷെയ്ഖ്, സൗദി ഷെയ്ഖ് അല്ലെ, സൗദി രാജകുമാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഷെയ്ഖ് എന്ന് പറയുന്നത് മലയാളത്തിൽ അറബിയെ മലയാളീകരിച്ചു പറയുമ്പോൾ നമ്മൾ ഷെയ്ഖ് എന്ന് പറയാം. അതിനെ എഴുതുമ്പോ ഷെയ്ഖ് എന്നാണ് എഴുതുക. അപ്പൊ ഗൾഫ് നാടുകളിലും ഷെയ്ഖന്മാരുണ്ട്. ആ ഷെയ്ഖന്മാര് നമ്മൾ ഈ ഉദ്ദേശിക്കപ്പെടുന്ന ഷെയ്ഖ് ആണോ? അല്ല. മേധാവി എന്ന അർത്ഥം നമുക്ക് അവിടെ കൊടുക്കാം. ഷെയ്ഖുൽ കബീർ എന്ന് അറബികൾ തന്നെ പ്രായമുള്ള ആളുകളെ പറയും. എന്താണ് ഇത്? നല്ല പ്രായമുള്ള മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. കിഴവൻ എന്ന പച്ച മലയാളം പറയുന്നത് പോലെ ഷെയ്ഖുൽ കബീർ എന്ന് പറയാറുണ്ട്. അതുപോലെ വലിയ ആലിമീങ്ങൾക്കും ഷെയ്ഖുൽ കബീർ എന്ന് പറയാറുണ്ട്. അപ്പൊ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല അർത്ഥങ്ങളുണ്ട്. ഇൽമ് കൂടിയ ആള്, മേധാവി എന്നൊക്കെ പല അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഔലിയ ലോകത്ത് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ സൂഫിയാക്കളുടെ ഭാഷയിൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ആത്മസംസ്കരണം നൽകുന്ന ഗുരുവര്യർ എന്നാണ് ഷെയ്ഖ് എന്ന പദത്തിന് ആത്മജ്ഞാനികൾ അഥവാ സൂഫിയാക്കൾ, ഔലിയാക്കന്മാർ നൽകുന്ന അർത്ഥം അതാണ്. എന്താണ് ആത്മസംസ്കരണം നൽകുന്ന ഗുരുവര്യർ? അപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന ഷെയ്ഖ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? മേധാവി എന്നാണോ, കിഴവൻ എന്നാണോ, ആത്മസംസ്കരണം നൽകുന്ന ആത്മീയ ഗുരുവര്യർ എന്നല്ലേ ശരിക്കും അതിനർത്ഥം നമുക്ക് കൊടുക്കാൻ കഴിയുക? ഈ അർത്ഥത്തിൽ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ സർവതിന്റെയും ഷെയ്ഖാണ്, സർവർക്കും നേതൃത്വം നൽകാൻ പറ്റുന്ന, സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു മഹാനാണ് എന്നതാണ് ഈ പറഞ്ഞതിന്റെ വിവക്ഷ. അമ്പിയാക്കൾ, അതല്ലെങ്കിൽ അമ്പിയാക്കൾ മനുഷ്യന്മാരാണ് അല്ലെ? പ്രവാചകന്മാരൊക്കെ മനുഷ്യന്മാരാണ്. മലക്കുകളോ? മലക്കുകൾ പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്, അവർ മനുഷ്യരല്ല, പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. എന്നാൽ മണ്ണിനാൽ പടക്കപ്പെട്ട പ്രവാചകർ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ചിലപ്പോൾ മലക്കുകളെക്കാൾ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആദം അലൈഹിസ്സലാമാകുന്ന ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ വലിയ, ആദ്യത്തെ പ്രവാചകൻ എല്ലാം ആണ് ആര്? ആദം നബി അലൈഹിസ്സലാം. ആദിമ മനുഷ്യൻ മാത്രമല്ല, ആദ്യത്തെ പ്രവാചകൻ മാത്രമല്ല, ആദ്യത്തെ വലിയ കൂടിയാണ്. ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ആ ആദം നബി അലൈഹിസ്സലാം മലക്കുകളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യണമെങ്കിൽ
ആദൻ നബി അലൈഹി സ്വലാം ആരെക്കാൾ പദവി കൊണ്ട് ഉയർന്നു? മലക്കുകളെക്കാൾ പദവി കൊണ്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ മനുഷ്യർ എന്ത് ചെയ്യും? മലക്കുകളെക്കാൾ സ്ഥാനം അല്ലാഹു തആല കൊടുക്കും. എന്നതുപോലെ മഹാനായ ഗൗസുൽ ആലം തങ്ങള് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് പറയുകയാണ്, ഞാൻ ഇവയെല്ലാവർക്കും ഷെയ്ഖ് തന്നെയാണ്, ഞാൻ ഇവർക്കെല്ലാവർക്കും ഷെയ്ഖ് തന്നെയാണ്. അതാണ് ആ പറഞ്ഞ വരിയുടെ അർത്ഥം. എല്ലാ വാലികളോ മേലെ കുത്തുബാണോരും എന്നോട് വീട്ടിലെ പുള്ളർ ആതെന്നോവ ഔലിയാക്കളും അവരിൽ ഉന്നതരായ കുത്തുബുകൾ എന്ന പദവി അലങ്കരിക്കുന്നവരും എല്ലാം അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ ഔലിയാക്കളുണ്ടോ, എവിടെയൊക്കെ കുത്തുബുകളുണ്ടോ, ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, അവരെല്ലാം എന്റെ വീട്ടിലെ പിള്ളേർ കുട്ടികളാണ്. അവരൊക്കെയും എന്റെ വീട്ടിലെ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വന്ന് കളിക്കുന്നവർ എന്നല്ല, അതിന് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. മഹാനായ ഖുതുബുല്ല കിതാബ് തങ്ങൾ പറഞ്ഞത് എന്താണ്? ഔലിയാക്കളുടെ നേതാവായ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മറ്റ് ഔലിയാക്കൾ മുഴുവനും അവരൊക്കെയും അതേ ഷെയ്ഖ് അവർകളെ വെച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെയും കുട്ടികളുടെ സ്ഥാനമാണ്, അവർക്കൊക്കെയും കുട്ടികളുടെ സ്ഥാനമാണ്. അതാണ് മഹാനായ ഖുതുബുല്ല കിതാബ് തങ്ങൾ അവിടുന്നതാ പറഞ്ഞത്. മഹാനവറുകൾ തന്നെ ഫുതൂഹുൽ ഗൈബിൽ പറയുന്നുണ്ട്, അന ഖുതുബു അഖ്താബിൽ വുജൂദി ഹഖീഖതുൻ വജുംലതുഹും ലീ യത്തബിഊന മദാഹിബി إذا اجتمعوا في جامع الإشقي جئتهم خطيبا أعظهم من بليغ عجائبي. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, അന കുത്തുബു അഖ്താബിൽ വുജൂദി ഹഖീഖ, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? സർവ ലോകത്തെയും കുത്തുബുകളുടെ കുത്തുബാണ്. സർവ ലോകത്തിലെ ഏതൊക്കെ കുത്തുബുകളുണ്ടോ, ഔലിയാക്കളുടെ ലോകത്ത് കുത്തുബുണ്ട്, അമ്പിയാക്കളുടെ ലോകത്ത് കുത്തുബുണ്ട്, മലായിക്കത്തുകളുടെ ലോകത്ത് കുത്തുബുണ്ട്, ജിന്നുകളുടെ ലോകത്ത് കുത്തുബുണ്ട്, ജിന്നിനും ഇൻസിനും മറ്റു മലക്കിനും പദവികൾ കൊണ്ടാണ്. ജിന്ന് ഇൻസ് മലക്ക്, മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ അവരുടെ ഒക്കെ ലോകത്തുള്ള കുത്തുബുകൾ, ആ കുത്തുബുകൾക്കും കുത്തുബാണ് ഞാൻ എന്ന് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണെങ്കിലോ ദിവ്യ പ്രേമത്തിന്റെ സങ്കേതത്തിൽ സമ്മേ ണെങ്കിലോ എന്റെ അത്ഭുതാവഹമായ പ്രസംഗ വൈഭവത്താൽ ഞാൻ അവരെ ഉപദേശിക്കുന്നതാണ്. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ തന്നെ അവിടുന്ന് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വലിയ ബഹുമതിയാണത്, അംഗീകാരമാണ്. അല്ലാഹു തആല കൊടുത്ത ആ നിഅമത്ത് എടുത്തു പറയുക മാത്രമാണ് ഗൗസുൽ ആലം തങ്ങൾ ഇവിടെ ചെയ്തത്. അല്ലാതെ ചിലര് പറയുന്നത് പോലെ ഗൗസുൽ ആലം തങ്ങൾ ഡംബ് പറഞ്ഞതോ അഹങ്കാരം നടിച്ചതോ വല്യത്വം പറഞ്ഞതോ ഒന്നുമല്ല. ഖുർആൻ തന്നെ പറഞ്ഞു, അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, മുത്തുനബിയെ തങ്ങളുടെ നാഥൻ തങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിനോടൊപ്പം തങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളൊക്കെയും ഒന്ന് എടുത്തു പറയണേ നബിയേ. മുത്തുനബിയോട് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചാണ് ഗൗസുൽ ആലം തങ്ങള് തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങളൊക്കെയും ആലോ
ലോകർക്ക് മുമ്പിൽ എടുത്തു പറയുന്നത്, അല്ലാഹു തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെയും ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അടുത്ത വരിയിൽ പറയുന്നു, ബാശി ഞാൻ എണ്ണിയേ ഉള്ളവരും ഞാനും വനവും ഭൂമിയിലോ ഏറും ആദന്നോവ. തങ്ങൾ പറയുകയാണ്, ഞാനും മുമ്പ് പറഞ്ഞ ഔലിയാക്കളും കുത്തുബുകളും എല്ലാവരും ഭൂമിയിലും ആകാശത്തും അതേ യഥേഷ്ടം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വാനവും ഭൂമിയിലും ഏറും അതെന്നോവർ, ആകാശത്തും ഭൂമിയിലുമൊക്കെ മഹാന്മാരായ ഔലിയാക്കന്മാർ അവരിങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. യഥേഷ്ടം പാറി പറന്ന് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് എന്തും തെറ്റുകളും ചെയ്യാൻ പറ്റും എന്നതിനർത്ഥമില്ല. അതിന് എന്ത് തെറ്റും ചെയ്യാം എന്നതിന് അർത്ഥമില്ല. പിന്നെന്താണ്? മഹാനായ ഗൗസുല്ല ആലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അത്രത്തോളം ആകാശവും ഭൂമിയും അവരുടെ കർമ്മമണ്ഡലങ്ങളായി പ്രവർത്തന മേഖലകളായി അല്ലാഹു തആല വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. സർവ മേഖലകളിലേക്കും പാറി പറന്ന് ദീനി ദഅവത്ത് നടത്തുന്നവരാണ് അല്ലാഹുവിന്റെ അഖ്താബുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവര് ഈ ദീനിന്റെ നെടും തൂണുകളാണ്. ഈ തൂണുകളെ കൊണ്ടാണ് ഇവിടെ മതത്തിന് അല്ലാഹു തആല പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാകുന്ന ഹും അവർ ജുനൂദുല്ലാഹി, അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ്. അവർ ഈ ലോകത്തിന്റെ നെടും തൂണുകളാണ്. അവരെ കൊണ്ടാണ് അല്ലാഹു തആല ഈ ദുനിയാവിനെ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തും ഭൂമിയിലുമൊക്കെ വിശാലമായി യഥേഷ്ടം പാറി നടന്നുകൊണ്ട് ദഅവത്ത് നടത്താനുള്ള പെർമിഷൻ അല്ലാഹു തആല അവർക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്കറിയാം, ഏറ്റവും വലിയ ഔലിയ പദവിയുള്ള അല്ലെങ്കിൽ ഔലിയാക്കളെക്കാൾ പദവിയുള്ളവർ ആരാണ്? അസ്ഹാബുൽ ബദരീങ്ങളല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് അസ്ഹാബുൽ ബദരീങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. മലക്കുകളുടെ കൂട്ടത്തിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്? ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ മലക്കുകൾക്കാണ് മലായിക്കത്തിന്റെ കൂട്ടത്തില് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. മഹാനായ അബൂ അബ്ദുറഹ്മാൻ അസ്സലമി അൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തല ഇലാ ബദരീങ്ങളോട് പറഞ്ഞു, ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്ത ബദർ സുഹദാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവത്രേ. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക. ഫഖദ് വജബത്തുലകുമുൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാ, എന്തു വേണമെങ്കിലും നിങ്ങൾ ചെയ്തു കൊള്ളുക. ഔ ഫഖദ് ഗഫർതു ലകും, അതല്ലെങ്കിൽ ശക്ക് റാവിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആ റാവിക്ക് റിപ്പോർട്ടർക്ക് സംശയമുണ്ട്, ഇങ്ങനെയാണോ പറഞ്ഞത് എന്ന്.
നിങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു, ചെയ്തതും ചെയ്യാൻ പോകുന്നതും സർവമാന പാപങ്ങളും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. മഹാനായ ഇമാം ബുഖാരി തങ്ങളെ രേഖപ്പെടുത്തുന്നു അസ്ഹാബുൽ ബദ്രീങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലാഹുവിലേക്ക് അടുത്ത മഹാരഥന്മാർ ജീവിതം വിശുദ്ധമാക്കിയ മഹാന്മാരായ ഔലിയാക്കന്മാർക്കും അല്ലാഹു ആ പദവി കൊടുക്കുന്നതിൽ ഒരു സംശയവുമില്ല. കുത്തുബുല്ലക്താബ് തങ്ങൾ പറയുകയാണ്, ആകാശത്തും ഭൂമിയിലും യഥേഷ്ടം വിഹരിക്കാനുള്ള പാറി നടന്നുകൊണ്ട് ദഅവത്ത് നടത്താനുള്ള അതേ പെർമിഷൻ അല്ലാഹു തആല എനിക്കും അതേപോലെയുള്ള മുഴുവൻ കുത്തുബുകൾക്കും അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഇത് അല്ലാഹു തആല ശുഹദാക്കൾക്ക് നൽകുന്നത് പോലെ, സഹാബികൾക്ക് നൽകുന്നത് പോലെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും എന്നതിൽ ഒരു സംശയവും വേണ്ട. അവിടൊക്കെ വിശദീകരിക്കാൻ ധാരാളം ചരിത്രങ്ങളും കഥകളും ഒക്കെയുണ്ട്. പക്ഷേ സമയം കുറവായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, എന്നെ ഓരോരുത്തരെ കൂട്ടി പറയണ്ട, എന്നെ പടപ്പീന റിയരുതൽ നോവർ റളിയ ഇലാഹുന അൻ ഗൗസി ഖുതുബീന മുഹിയത്തിൻ ശൈഖി ങ്ങൾ പറയുകയാണ്, എന്നെ നിങ്ങൾ ആരോടും താരതമ്യപ്പെടുത്തരുത്, എന്നെ ഒരുത്തരെ കൂട്ടി പറയണ്ട, എന്നെ മറ്റൊരാളോട് നിങ്ങൾ തുല്യപ്പെടുത്തിക്കൊണ്ട് പറയണ്ട, ആരെയും എന്നോടും നിങ്ങൾ താരതമ്യപ്പെടുത്തണ്ട. മറ്റു പടപ്പുകൾക്ക് എന്നെ വേണ്ടത്ര അറിയുന്നതല്ല, എന്നെ പടപ്പീന റിയരുതം നോവർ. ലോകത്തുള്ള മറ്റു പടപ്പുകൾക്ക് എന്റെ കൃത്യമായ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും അറിയുകയില്ല. മഹാനായ ഖുതുബുൽ ഖിതാബ് തങ്ങൾ പറയുകയാണ്, ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, മഹാനായ ഷെയ്ഖ് അൽ ആരിഫ് അബു മുഹമ്മദുൽ യഅ്ഖൂബി റളിയല്ലാഹു അൻ ബഹ്ഗത്തുൽ അസ്റാരിൽ ഈ സംഭവം പറയുന്നതായി നമുക്ക് കാണാം. സമിഅതു ഷെയ്ഖ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന മഹാനുഭാവൻ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ്? ലി ഔലാദിഹി ഫീ മർളി മൗതിഹി, തന്റെ മരണത്തിന് കാരണമായ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഗൗസുൽ ആലം തങ്ങൾ തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹാനവറുകൾ പറഞ്ഞു, ഫീ മർദി മൗതിഹി ബൈനീ വബൈനകും വബൈനൽ ഖൽഖി കുല്ലിഹിം ബഅദമാ ബൈനസ് സമാഇ ബുഉദുൻ ബൈനമാ ബൈനസ് സമാഇ വൽ അർദ്, എൻടെയും ബൈനീ വബൈനകും എനിക്കും നിങ്ങൾക്കും ഇടയിലുണ്ട്, അതുപോലെ വബൈനൽ ഖൽഖി കുല്ലിഹിം എല്ലാ സൃഷ്ടികൾക്കും ഇടയിലുണ്ട്, എനിക്കും നിങ്ങൾക്കും, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ സൃഷ്ടികൾക്കും എനിക്കും ഇടയിലുണ്ട്. എന്തുണ്ട്? ബഉദുൻ, അതേ മാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിലുള്ള അത്രത്തോളം അകൽച്ച, ആകാശഭൂമികൾക്കിടയിൽ എത്രത്തോളം അകൽച്ചയുണ്ടോ അത്രത്തോളം അകൽച്ചയുണ്ട്. ലാ തുഖയ്യിസൂനി ബിഅഹദിൻ, ഒരാളോടും നിങ്ങൾ എന്നെ തുല്യപ്പെടുത്തരുത്. വലാ തുഖയ്യിസു അലയ്യ അഹദാ, എന്റെ മേൽ മറ്റൊരാളെയും നിങ്ങൾ തുല്യപ്പെടുത്തുകയും ചെയ്യരുത്, എന്നോട് മറ്റൊരാളെയും നിങ്ങൾ തുല്യപ്പെടുത്തരുത്, മറ്റൊരാളോട് എന്നെയും നിങ്ങൾ തുല്യപ്പെടുത്തരുത്.
സറാറിൽ കാണാം ഗൗസുൽ ആലം തങ്ങൾക്ക് മരണ വഫാത്തിന്റെ കാരണമായ ആ രോഗശയ്യയിൽ കടന്നപ്പോൾ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഷേഖ് ജീലാനി തങ്ങൾ പറഞ്ഞതാൽ എന്താണ്, എന്നെ മറ്റൊരാളോട് നിങ്ങൾ തുല്യപ്പെടുത്തരുത്. അതാണ് ഇവിടെ മാലയിൽ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങൾ പറഞ്ഞത്, എന്നെ ഓരോരുത്തരേ കുട്ടി പറയണ്ട, എന്നെ പാടപ്പീന റിയരുതെന്നോവർ. വെച്ചാൽ പടപ്പുകൾക്കൊന്നും എന്നെ വേണ്ടത്ര രൂപത്തിൽ അറിയില്ല. അനസറുൽ അസ്റാർ, രഹസ്യമാണ്. കഴിഞ്ഞ മാലയിൽ നമ്മൾ പറഞ്ഞതാണ്, ഞാൻ സിറാണ്, രഹസ്യമാണ്. സിറുൽ അസ്റാർ, സർവ രഹസ്യങ്ങളുടെയും രഹസ്യമാണ് ഞാൻ. എന്നെ പൂർണമായി എല്ലാവരും മനസ്സിലാക്കിയിട്ടില്ല. ഗൗസുൽ ആലം തങ്ങൾ തന്നെ അവിടുന്ന് പറയുകയാണ്. അള്ളാഹു മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, എന്നോട് ഏകൽ ഓടയവൻ തന്റെ ഏകൽ അകന്ന് ഞാൻ ചൊല്ലിൽ ആകും ആദ. മുഹിദ്ദീൻ മാലയിലൂടെ ഖാളി മുഹമ്മദ് തങ്ങൾ പരിചയപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു, ഞാൻ കൽപ്പിക്കുന്നത് എന്നുടെ ഏകൽ, എന്റെ കൽപ്പനകൾ ഉടയവൻ തന്റെ ഏകൽ. ഉടയവനായ സർവാധിപതിയായ സർവഗുണ സമ്പൂർണ്ണ സൃഷ്ടിപ്പ് സംഹാരിയായ ഓംനിപെറ്റൻ, ഓംനിപ്രസൻ, ഓൾ മൈറ്റി ഗോഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് സർവാധികാരി, അവനാണ് സർവാധിപതി, അവനാണ് സർവതും സംരക്ഷിക്കുന്നത്, അവനാണ് സർവതും നിയന്ത്രിക്കുന്നത്. അവന്റെ മേലെ ഒരു അധികാരിയില്ല, അല്ലാഹുക്ക് മേലെ ഒരു പദവിയില്ല, അല്ലാഹുക്ക് മേലെ ഒരു രാജാവില്ല. സർവ അധികാരികളുടെയും അധികാരിയായ പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാന്റെ കൽപ്പനയാണ് ഞാനും അതേ ഇവിടെ കൽപ്പിക്കുന്നത്. ഗൗസുൽ ആലം തങ്ങൾ പറയുന്നു, അതേപോലെ ആകുന്ന ഞാൻ ചൊല്ലിൽ ആകും ആദെന്നോവർ. ഏതെങ്കിലും ഒരു സംഗതി അത് ആകണം എന്ന് ഞാൻ പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അത് ആവുക തന്നെ ചെയ്യുന്നതാണ്. ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, ഒരു വസ്തുവിനോട് നീ ഇപ്രകാരം ആകണം എന്ന് ഞാൻ പറഞ്ഞാൽ ആ വസ്തു അതേപോലെ ആകും എന്ന് ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ ഞാൻ പറയുന്നത്, ഒരു വസ്തുവിനോട് നീ ഇന്നതാകണമെന്ന് ഞാൻ പറയുന്നത് എന്റെ ഇച്ഛ അനുസരിച്ചല്ല, എന്റെ തീരുമാനമല്ല, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് അതാകുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം തഫ്സീറുകളിൽ കാണാം. മരിച്ചു കിടക്കുന്ന ആളുകളെ ജീവിപ്പിക്കുന്ന ആളായിരുന്നു മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഖുർആൻ പറഞ്ഞതാണ്, വഹ്യിൽ മൗത മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കാൻ അല്ലാഹു തആല പവർ കൊടുത്ത മഹാനാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം വർഷങ്ങൾക്കു മുമ്പ് മരിച്ച് കല്ലറയിൽ കിടക്കുന്ന ആ ശവകുടീരങ്ങളുടെ അടുക്കലേക്ക് കല്ലറ പൊളിച്ചിട്ട് അതിന്റെ അകത്തതായി എല്ലായി കിടക്കുന്നതായ ശവശരീരങ്ങളോട് ഈസാ നബി അലൈഹിസ്സലാം പറയുമത്രേ, കുംബി ഇദിനില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേൽക്കൂ. ഈസാ നബി അലൈഹിസ്സലാം അങ്ങ് പറയുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് മണ്ണോട് ചേർന്ന് നുരുമ്പിച്ച് കിടക്കുന്ന ആ അസ്ഥി കൂടങ്ങൾ യഥാർത്ഥ മനുഷ്യന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് ജീവനോട് എഴുന്നേറ്റ് നിൽക്കുമെന്ന് അതേ ഖുർആനും ആ ഖുർആൻ വിശദീകരിച്ചുകൊണ്ടുള്ള തഫ്സീറുകളും നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ
അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പ്രമുഖനായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ രാജാവായ അല്ലാഹുവിന്റെ ഔലിയ ലോകത്തിലെ ചക്രവർത്തിയായ ഗൗസുൽ ആലം തങ്ങള് കോഴിയുടെ മുള്ളോട് കുകന്ന് ചൊന്നാരേ കുശാവേ കൂകി പറപ്പിച്ച് വേട്ടോവ ചത്ത ചകത്തീനെ ജീവനീടിച്ചോവ ചാകും കീലശത്തെ നന്നാക്കി വീട്ടോവ ചത്തു മരിച്ചു കിടക്കുന്നതായ ജീവനറ്റ് കിടക്കുന്ന ഡെഡ് ബോഡിയോട് ഗൗസുൽ ആലം തങ്ങൾ കുമ്പി ഇതിനില്ല അല്ലാഹുവിന്റെ ഇതിനോടുകൂടി അനുമതിയോടുകൂടി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോയ സംഭവങ്ങൾ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ചാകാൻ കിടക്കുന്ന രോഗശയ്യയിൽ കിടക്കുന്ന സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്നവര് അവിടുത്തെ കരങ്ങൾ കൊണ്ടൊന്ന് തടകിയപ്പോ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് ഇരുത്തിയ സംഭവങ്ങള് കിതാബുകളിൽ മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഈസാ നബി അലൈഹി സ്വലാമിലുണ്ട്. ഖുർആൻ തെളിവായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി കൊടുക്കുന്നത് ഔലിയാക്കൾക്ക് കറാമത്തായി അതേ ഇവിടെ അല്ലാഹു തആല വെളിവാക്കുകയാണ്. അതാണ് ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു തആലയുടെ അനുമതി പ്രകാരം ഏതെങ്കിലും ഒരു സംഗതിയോട് നീ അങ്ങനെ ആകണം എന്ന് ഞാൻ പറയുമ്പോൾ അതങ്ങനെ തന്നെ ആകുന്നതാണ്. മഹാനായ കുതുബുൽ കിതാബ് ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, വഅംരി ബിഅംരില്ലാഹി ഇൻ ഖുൽതു കുൻ യകുൻ വകുല്ലും ബിഅംരില്ലാഹി ഹുക്മി വഖുദ്റതി. ഗൗസുല്ലാലം തങ്ങൾ പറയുകയാണ്, എന്റെ എല്ലാ കാര്യങ്ങളും കൽപ്പനകളും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. ഇൻ കുൽതു ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഞാൻ പറഞ്ഞാൽ കുൻ നീ ആകണം എന്ന് പറഞ്ഞാൽ ഫയക്കുൻ അത് ആകുക തന്നെ ചെയ്യും. ഇതെല്ലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. മഹാനായ കുത്തുബുൽ കിതാബ് ഗൗസുൽ ആലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല മഹാനുഭാവന് കൊടുത്ത കറാമത്താണ് ഇതേപോലെ ലോകത്തൊരു വലിയനും കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. എത്രയെത്ര സംഭവങ്ങൾ തെളിവുകളായി നമുക്ക് പറയാനുണ്ട്. ഗൗസുൽ ആലം തങ്ങളുടെ കൈകൊണ്ട് തടകിയപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തന്നെ കാണാം. കുഷ്ഠരോഗികളും മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ അബ്രസ്, വെള്ളപ്പാണ്ട് രോഗികൾ, അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണ് കുരുടനായ ആളുകൾ, അവരൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? എന്റെ കൈകൊണ്ട് ഇങ്ങനെ തടകുമ്പോ കണ്ണിന് കാഴ്ച കിട്ടും. കുഷ്ഠരോഗികളുടെ ശരീരത്തിൽ ഇങ്ങനെ എന്റെ കൈകൊണ്ട് തടകും, ഗ്ലൗസ് ഒന്നും ഇടൂല, ഞാൻ മറ്റേ കിറ്റ് ഒന്നും ഉപയോഗിക്കൂല, ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ തടകുമ്പോ വെള്ളപ്പാണ്ട് രോഗം മാറിക്കിട്ടും, കുഷ്ഠരോഗം മാറിക്കിട്ടും, കണ്ണുകുരുടന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടും. ഇതെല്ലാം ബിഇദ്നില്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞുവെങ്കില് ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ് ഏതെങ്കിലും ഒരു വസ്തുവിനോട് ഞാൻ ആക് എന്ന് പറഞ്ഞാൽ അത് ആകും. അത് കറാമത്താണ്. അല്ലാഹു തആല മഹാനുഭാവന്റെ പദവി, വലിയ പദവി അല്ലാഹു തആല കൊടുത്തതാണ് ല്ലേ. അത് ഗൗസുൽ ആലം ചെയ്തെങ്കിലും ചെയ്യുന്നത് ആരാണെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് ആ രോഗം മാറ്റിയത്, മരിച്ചവരെ ജീവിപ്പിച്ചത് അല്ലാഹുവാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് നല്ല വിശപ്പുണ്ടായി, ഭക്ഷണം കഴിക്കണം, ഭക്ഷണം തരുന്ന അല്ലാഹുവാണ്, വിശപ്പ് മാറ്റുന്ന അല്ലാഹുവാണ്, ദാഹം മാറ്റുന്നത് ആരാണ്? അല്ലാഹുവാണ്. നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ച് നമ്മുടെ വിശപ്പ് മാറി, നമ്മുടെ വിശപ്പ്
മാറ്റിയത് ഹോട്ടലിന്റെ മുതലാളിയാണോ, അവിടെ ഭക്ഷണം പാകം ചെയ്തവനാണോ, അതോ വിളമ്പിത്തന്നവനാണോ? അല്ലാഹു ആണോ? ആരാണ് നമ്മുടെ വിശപ്പ് മാറ്റിയത്? മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ എന്ത് മറുപടി പറയും? അല്ലാഹുവാണ് എന്റെ വിശപ്പ് മാറ്റി തന്നത്, അല്ലാഹുവാണ് എന്റെ വിശപ്പ് മാറ്റി തന്നത്. ഇതേപോലെയാണ് ഇത് ഭൗതിക ലോകത്ത് നടക്കുന്ന ചെറിയ ഒരു ഉപമയാണെങ്കിൽ, ഇതേപോലെയാണ് മുഅ്മിനീങ്ങള് ഗൗസുൽ ആലം തങ്ങള് അതേ ചത്ത ശവത്തിന് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, രോഗശയ്യയിൽ കിടന്നവർക്ക് അതേ ആരോഗ്യം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സർവാധിപതിയായ അല്ലാഹു തആല തന്നെയാണ്. അത് അല്ലാഹു നടപ്പിലാക്കിയത് ഗൗസുൽ ആലം തങ്ങളിലൂടെയാണ്. ചില നിപുണന്മാരായ ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളിയ ചില രോഗികളെ കൊണ്ടുപോകുമ്പോ ആ ഡോക്ടർമാര് അവരുടെ തലോടൽ കൊണ്ട്, അവരുടെ ശുശ്രൂഷ കൊണ്ട്, അവരുടെ ചില ആശ്വാസ വാക്കുകൾ കൊണ്ട് വലിയ മെഡിസിൻ ഒന്നും എഴുതൂല, ചെറിയ മെഡിസിൻ കൊടുത്ത് അവരുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെ രോഗം മാറുന്നില്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ആ ഡോക്ടറുടെ കൈപുണ്യമാണ്, ആ ഡോക്ടറിന്റെ അനുഗ്രഹമാണ്, ആ ഡോക്ടറിന്റെ ഐശ്വര്യമാണ്, ആ ഡോക്ടറാണ് ഈ രോഗം മാറ്റിയത് എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ നമ്മൾ പറയുമെങ്കിലും മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം എന്താണ്? ആ ഡോക്ടറാണ് ഇത് മാറ്റിയത്, പക്ഷേ അല്ലാഹുവാണ് ഹുവശാഫി, അവനാണ് ശിഫയാക്കിയത്, അവനാണ് ഈ ഡോക്ടറെ നമുക്ക് കാണിച്ചു തന്നത്, അവനാണ് ആ ഡോക്ടർക്ക് കഴിവ് കൊടുത്തത്, ആ ഡോക്ടറിലൂടെ മരുന്ന് സേവിച്ച്, ഡോക്ടറിലൂടെ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ്, ഡോക്ടറിലൂടെ നല്ല ശുശ്രൂഷകൾ നൽകി ഈ രോഗം മാറ്റിയത് ആരാണ്? അല്ലാഹുവാണ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം ഇല്ലേ? ഇതേ വിശ്വാസമാണ് ഔലിയാക്കളിലൂടെ നമുക്ക് അനുഭവപ്പെടുമ്പോഴും നമ്മൾ പറയുന്നത്. അല്ലാഹു ഗൗസുൽ ആലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ സർവ രോഗങ്ങളും ശിഫയാക്കി നൽകുമാറാകട്ടെ. മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, എകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയെന്നും കേട്ടോവർ. അതേ ഏകൽ കൂടാതെ അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എന്നാണ് നിന്നെ പറയെന്നും കേട്ടോവരെ. അല്ലാഹു തആല ഗൗസുൽ ആലം തങ്ങളോട് പറഞ്ഞു, ഞാനുണ്ട് നിന്റെ കൂടെ, അതുകൊണ്ട് ധൈര്യമായി നീ പറയൂ, എന്നാണ് നിന്നെ പറ, നീ പറ എന്നെ കൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പറയൂ എന്ന് അല്ലാഹു തആല ഗൗസുൽ ആലം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗസുൽ ആലം തങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ പറയ്, നിനക്ക് എന്നെ കരുതി, എന്നെ മുന്നിൽ നിർത്തി, ഞാൻ നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നീ എന്തും പറഞ്ഞുകൊള്ളുക എന്ന് ഗൗസുൽ ആലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞില്ലേ, അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, ലാ ഖൗഫുൻ അലൈഹിം, ഒന്നിനെ കുറിച്ച് അവർക്കൊരു ഭയമില്ല, ഒരു വ്യാകുലതയില്ല, ഒരു പരിഭവമില്ല, ആശങ്കയില്ല, ഒന്നുമില്ലാത്തവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതല്ലേ? ഗൗസുൽ ആലം തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട അശ്ശൈഖ് അബുൽ ഖാസിമുൽ അൻസാരി അന ശൈഖ് അബിൽ ഹസൻ അൽ മുഖരി അന ശൈഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, മാ അക്കൽതു, ഞാൻ ഒരു ഭക്ഷണവും ഭൂമിയിൽ നിന്ന് കഴിച്ചിട്ടില്ല, ഹത്താ ഖീല ലി ബിഹഖി അലൈക കുൽ, മോനെ നീ ഞാനുണ്ട് നിന്റെ
ഇതിലൂടെ നീ അത് കഴിച്ചുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടല്ലാതെ ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. വലാ ശരിബത്തു, ഞാൻ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഹത്താ ഖീല ലീ, എന്നോട് പറയപ്പെടുന്നത് വരെ. ബിഹഖി അലൈക, അതേ മോനെ എന്നെ കൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്റെ ഹക്കുകൊണ്ട് നീ കുടിക്കൂ മോനെ. വമാ ഫഅൽതു ശൈഅൻ ഹത്താ ഉമിർതു ബിഫഇലിഹി, ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ, ഏത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, അതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന എനിക്ക് ലഭിച്ചിട്ടില്ലാതെ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബഹജത്തുൽ അസ്റാറിൽ കാണാം ഈ സംഭവം. മഹാനായ ഗൗസുല ആലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ മഹാനുഭാവൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ മഅസൂമുകളാണ്, അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അവർ മനുഷ്യരാണ്, പക്ഷെ അള്ളാഹു തആല അവരെ മഅസൂമുകളാക്കി. മഅസൂം എന്ന് പറഞ്ഞാൽ പാപ സുരക്ഷിതർ എന്നാണ്. നേരെ മറിച്ച് അവരുടെ അതേ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വന്ന ഔലിയാക്കന്മാരെ അവർക്ക് മഅസൂമുകൾ എന്ന് പറയാൻ കഴിയില്ല. ഔലിയാക്കന്മാർ മഹ്ഫൂമുകളാണ്, ഹിഫ്ള് നൽകപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ കാവൽ നൽകപ്പെട്ടവരാണ്. അവർ തെറ്റ് ചെയ്യുകയില്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല, പക്ഷെ അവർ തെറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു ഔലിയാക്കൾ അവർക്ക് വിലായത്ത് ഉള്ളപ്പോൾ തെറ്റ് ചെയ്തതായി എവിടെങ്കിലും റിപ്പോർട്ട്, ഇപ്പം ഗൗസുൽ ആലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ചരിത്രം ഇന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു കിടക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും ഗൗസുൽ ആലം തങ്ങൾ ഇന്നത് ചെയ്യണ്ടായിരുന്നു, ഇന്നത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് തെറ്റായി പോയി എന്ന് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാലഘട്ടത്തില് ഒരാൾ പറഞ്ഞതായി നമുക്ക് കാണിക്കാൻ കഴിയോ? ഇല്ല. അവരൊക്കെ മഹ്ഫൂളീങ്ങളാണ്, ഹിഫ്ള് നൽകപ്പെട്ടവരാണ്, സൂക്ഷ്മതയുടെ ജീവിതം നയിച്ചവരാണ്, കഴിവിന്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ്. മഹാനായ ഖുതുബുൽ കിതാബ് ഗൗസുൽ ആലം തങ്ങൾ, അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു തലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതെല്ലാം മധുരതരം, ഇനി കേൾക്കാനിരിക്കുന്നതോ അതിമധുരം എന്ന് പറയുന്നത് പോലെ പറഞ്ഞതിനേക്കാൾ സുന്ദരമാണ് ഇനി പറയാനിരിക്കുന്ന വിഷയങ്ങൾ. അല്ലാഹു തആല പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൗസുൽ ആലം ഞങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വിഷയങ്ങൾ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ആവശ്യങ്ങൾ മുഴുവനും നിറവേറ്റി തരണേ അല്ലാഹ്, ആഗ്രഹങ്ങൾ സഫലമാക്കി തരണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്, വേദനകൾ മാറ്റി തരണേ അല്ലാഹ്, രോഗങ്ങളൊക്കെയും ശിഫയാക്കി തരണേ അല്ലാഹ്, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്, കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ഗൗസുൽ ആലം തങ്ങളുടെ മദദ് നൽകണേ അല്ലാഹ്, അവിടുത്തെ ഹിഫ്ള് നൽകണേ അല്ലാഹ്, അവിടുത്തെ ഹിമായത്ത് നൽകണേ അല്ലാഹ്. بحق سيدنا ونبينا مصطفى محمد صلى الله عليه وسلم.